ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ജോഷി ഓഡേറ്റിൽ, ജോഷ് ടൂർസ്, ഇറ്റലി, റോം. ഞാൻ ഏകദേശം ഒരു 7 വർഷമായിട്ട് യൂറോപ്പിൽ മുഴുവൻ ടൂർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ കൊറോണയുടെ കാലമാണ്, ഇപ്പോൾ ടൂറ് എല്ലാം ഓഫായിരിക്കുകയാണ്. ഇപ്പോൾ ടൂറുകളൊന്നുമില്ല, പക്ഷേ ഇറ്റലി എല്ലാം കൊറോണയെല്ലാം മാറി. ഏകദേശം ഇനി ആകെ 10,000 പേഷ്യൻസ് ഇവിടെയുള്ളൂ. എല്ലാം തന്നെ ഓപ്പണായി, ബോർഡറുകൾ ഓപ്പണായി, യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഫ്ലൈറ്റുകൾ വരാൻ തുടങ്ങി. അപ്പോൾ ഏകദേശം വലിയ താമസിയാതെ ടൂർ വീണ്ടും റീഓപ്പൺ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നത്, ഞാൻ കേരളത്തിലെ ടൂറിസ്റ്റ് മിനിസ്റ്ററോടും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലെ കേരള ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥരോടായിട്ടും എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാനിപ്പോൾ ഈ ടൂറിൽ ഒരുപാട് വർഷങ്ങളായിട്ടോ അല്ല ഗവേഷണം നടത്തിയിട്ടൊന്നുമല്ല, യൂറോപ്പിൽ എങ്ങനെയാണ് ടൂർ പ്രൊമോട്ട് ചെയ്യുന്നത്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിന് ഏറ്റവും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യം ടൂറിസമാണ്. അപ്പം അത് നമുക്ക് എങ്ങനെ കുറേ കൂടെ മെച്ചപ്പെടുത്താം എന്ന് എൻ്റെ ചെറിയ ഒരു അഭിപ്രായം ഞാൻ പറയുന്നതെന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഞാൻ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്ന പല പല കാര്യങ്ങളുണ്ട്. അതിലാദ്യം തുടങ്ങുന്നത്, നമ്മളൊരു ടൂർ എങ്ങനെ കേരളത്തിലേക്ക് ആദ്യമായിട്ട് തന്നെ നമ്മളൊരു പാർട്ടിയെ എങ്ങനെ അപ്രോച്ച് ചെയ്യും, എങ്ങനെ ഒരു പാർട്ടിയെ നമ്മൾ കൺവിൻസ് ചെയ്ത് കേരളത്തിലേക്ക് നമുക്കൊരു ടൂർ പിടിക്കാൻ പറ്റും. ഇപ്പം നമ്മളോട്, ഇപ്പം ഞാനിപ്പോൾ ഇറ്റലി ആയതുകൊണ്ട് തന്നെ ഒരു ഇറ്റാലിയൻകാർ ഒരു 10 പേരോ 15 പേരോ അല്ലെ 25 പേരോ ഒരു ഗ്രൂപ്പ് നമ്മുടെ എടുത്താൽ, ഒരു ഗ്രൂപ്പുണ്ട്, ഞങ്ങളൊരു ഗ്രൂപ്പ് അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മളോടൊരു കോട്ട് ചോദിക്കും. അപ്പം നമ്മൾ എന്നാ ചെയ്യും, കേരളത്തിലുള്ള അത്യാവശ്യ സ്ഥലങ്ങളെല്ലാം വെച്ച് ഒരു കോട്ട് കൊടുക്കും. അപ്പോൾ അവർ ചോദിക്കുന്നത്, കേരളത്തിൽ നിന്ന് ഞങ്ങൾക്ക് കോയമ്പത്തൂർ പോകണം, അല്ലെ മൈസൂർ പോകണം, ബാംഗ്ലൂർ പോകണം, അല്ലെങ്കിൽ നമുക്ക് മധുര പോകണം, വിവേകാനന്ദപ്പാറ പോകണം, ഇങ്ങനെ പല സ്ഥലങ്ങൾ നമ്മളോട് സാധാരണ ചോദിക്കും. അപ്പം അങ്ങനെ വരുമ്പം നമ്മൾ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുമായിട്ട് സംസാരിച്ച് അവസാനം ഒരു കോട്ട് കൊടുക്കും. ഇപ്പം ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇവർ കേരളത്തിൽ പോയേ അടങ്ങൂ എന്ന് പറഞ്ഞിരിക്കുന്നവരാണെങ്കിൽ നമുക്കത് കിട്ടൂ. കാരണം നമ്മളൊരു 10 ദിവസത്തെ ഒരു പാക്കേജ് കോസ്റ്റ് കൊടുക്കുമ്പോൾ, ഇതേ 10 ദിവസത്തെ നമ്മളിട്ടിരിക്കുന്ന കോസ്റ്റ് വെച്ച് ഇവർക്ക് തായ്ലൻഡ്, സിംഗപ്പൂർ, ശ്രീലങ്ക, അല്ലെ ദുബായ്, അല്ലെ ലോകത്തിൻ്റെ വേറെ ഏത് ഭാഗത്തൊരു 15 ദിവസം 17 ദിവസം പോവാം. കാരണം നമ്മുടെ നാട്ടിലെ കോസ്റ്റ് വെച്ച്, നമ്മുടെ നാട്ടിലെ ഹോട്ടലിൻ്റെ റേറ്റ് വെച്ച്, വണ്ടിയുടെ റേറ്റ് വെച്ച്, മറ്റുള്ള കാര്യങ്ങൾ വെച്ച് നമുക്ക് മറ്റ് രാജ്യങ്ങളുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ കോമ്പറ്റ് ചെയ്യാതെ പറ്റാത്ത വരുന്നിടത്തോളം കാലം നമുക്ക് കേരളത്തിലേക്കുള്ള ഇൻബൗണ്ട് ടൂറിസം ഇനി മുന്നോട്ട് പോകും തോറും കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. ഇതേ മെൻറ്റാലിറ്റിയിൽ ഗവൺമെൻറ്റും മറ്റുള്ള രീതികളും ഇതേ രീതിയിലാണ് പോകുന്നെങ്കിൽ ഈ ടൂറുകൾ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. എത്രയൊക്കെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും കൂട്ടാൻ പറ്റില്ല. ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഒരു കണക്കനുസരിച്ച് ടൂറിസം കൂടിക്കൊണ്ടിരിക്കുകയാണോ കുറയാണോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തിട്ടില്ല. പക്ഷേ പണ്ട് ശ്രീലങ്ക അങ്ങനെയല്ലായിരുന്ന കാലത്ത്, ടൂറിസം പ്രൊമോട്ട് ചെയ്തിരുന്ന കാലത്ത് നമുക്ക് മറ്റ് ആനയും തീരത്തോട്ടമൊക്കെ വെച്ച് മാർക്കറ്റ് ആയിരുന്നു. ഇപ്പം ശ്രീലങ്കയൊക്കെ ഭയങ്കരമായിട്ട് ടൂർ ചെയ്യുന്നുണ്ട്, ആൾക്കാർ മുഴുവൻ ശ്രീലങ്കയ്ക്ക് പോകും. അപ്പം നമ്മളൊരു റേറ്റ് കൊടുത്തു, അവരത് അപ്രൂവ് ചെയ്തെന്ന് തന്നെ വെക്കട്ടെ. അവിടെ നിന്ന് നമ്മൾ ഈ ആൾക്കാരെ ആയിട്ട് നമ്മൾ നെടുമ്പാശ്ശേരി വന്നിറങ്ങി. അപ്പം നമ്മൾ ഒരു 25 പേരാണെന്ന് വെച്ചു. 25 പേരെയും കൊണ്ട് നമ്മൾ എടുക്കാൻ ചെല്ലുന്നു. അപ്പം നമുക്ക് വരുന്ന ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു 26 സീറ്റിൻ്റെ ഒരു ടെമ്പോ ട്രാവലറാണ്. അപ്പം 26 സീറ്റിൻ്റെ ടെമ്പോ ട്രാവലർ വന്നു. 25 പേരും നമ്മുടെ കയ്യിലുണ്ട്, അല്ലെ 23 പേരുണ്ട്. അപ്പം 23 പേരെയും കൊണ്ട് നമ്മളവിടെ വന്നു കഴിയുമ്പോൾ ആദ്യത്തെ പ്രശ്നം അവിടെ തുടങ്ങുക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ടെമ്പോ ട്രാവലറിൻ്റെ അകത്ത് 23ഓ അല്ലെ 24ഓ പേരുണ്ട്, ഇവരുടെ പെട്ടി ഇതിനകത്ത് കയറിയില്ല, അതിൻ്റെ ഡിക്കിക്ക് അത്രയും വലിപ്പമില്ല. അപ്പോൾ അവിടെ പ്രശ്നം തുടങ്ങി. അപ്പോൾ തന്നെ ഇതുങ്ങളെല്ലാം അവിടെ കുത്തിക്കയറ്റി കുറേ എണ്ണം മോളി വെച്ചു. അപ്പം മഴയാണെങ്കിൽ അങ്ങനെ പ്രശ്നം. ഇനി അത് എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്ന് വലിയ പ്രശ്നമാണ്, അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. അപ്പം ഒന്നാമത്തെ ഏറ്റവും വലിയ പ്രശ്നം, എത്ര ആൾ വണ്ടിയെ കയറുന്നുണ്ടോ ആ ആളുടെ ലഗേജ് കയറാനുള്ള സ്പേസ് വെച്ച് വേണം വണ്ടി രജിസ്റ്റർ ചെയ്യാൻ. അപ്പോൾ കേരളത്തിലുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 26 സീറ്റ് വണ്ടിയിൽ ഒരു 24ഓ 20ഓ സീറ്റ് വെച്ച് രജിസ്റ്റർ ചെയ്യാൻ ഗവൺമെൻറ് സമ്മതിക്കില്ല. കാരണം റവന്യൂ നഷ്ടം, 5 സീറ്റിൻ്റെ അല്ലെ 6 സീറ്റിൻ്റെ റവന്യൂ നഷ്ടം. ആ റവന്യൂ നഷ്ടം നോക്കുമ്പോൾ അതിനേക്കഴിഞ്ഞും കൂടുതൽ കാശ് വേറെ രീതിയിൽ പോകും. ഈ പിഴിയാൻ നോക്കാതെ ആ 20 സീറ്റ് വെച്ച് രജിസ്റ്റർ ചെയ്യുകയും അത് ബാക്കിലൊരു ക്യാബിനാക്കി അതിൻ്റെ പുറയിലേക്ക് ഈ വരുന്ന ആൾക്കാരുടെ ലഗേജ് വെക്കാനുള്ളൊരു സ്പേസ് ഫ്രീ ആയിട്ടിട്ട് വണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ളൊരു സംവിധാനം ഗവൺമെൻറ് ഉണ്ടാക്കണം. അല്ലാതെ റവന്യൂ നഷ്ടപ്പെടുമെന്ന് വെച്ചു കംപ്ലീറ്റ് സീറ്റ് വെച്ചേ രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ഈ വണ്ടിക്ക് ഡിക്കി വേണം. ടെമ്പോ ട്രാവലർ പോലെയുള്ള വണ്ടികളിൽ നമുക്ക് ഡിക്കിക്കുള്ള സംവിധാനം ഇല്ല. അപ്പോൾ ഈ പിഴിച്ചിൽ നിർത്തി ഈ സംവിധാനം ആലോചിക്കണം. വണ്ടിക്ക് പുറകിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ കംപ്ലീറ്റ് ആൾക്കാരുടെ, പണ്ടത്തെ പോലെ കല്യാണോട്ടം മാത്രമല്ല ഈ വണ്ടികൾ ഓടുന്നത്, ഒരു ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകാനല്ല ഇത്. 10-15 ദിവസത്തെ ട്രിപ്പ് വരുമ്പോൾ
ഈ കംപ്ലീറ്റ് ആൾക്കാരുടെ പെട്ടി അതിനകത്ത് കയറണം. കാരണം ഇപ്പം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഫോട്ടോ ഇടേണ്ടതുകൊണ്ട് 10 ദിവസം ടൂറാണെങ്കിൽ ആൾക്കാർ 10 ജോഡി ഡ്രസ്സുമായിട്ടാണ് വരുന്നത്. അത് അതിനുള്ള സംവിധാനം ഗവൺമെൻറ് ആലോചിക്കണം. വണ്ടിക്ക് ഡിക്കി എല്ലാ ടൂറിസ്റ്റ് വണ്ടികൾക്കും, അല്ലെങ്കിൽ കോൺട്രാക്ടുകാരെ വണ്ടികൾക്ക് ഡിക്കി സ്പേസ്, എത്ര സീറ്റുണ്ടോ ആ ഒരു സീറ്റിനെ 2 പെട്ടി വെച്ച് കയറാനുള്ള സ്പേസ് വെച്ച് വണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം ഗവൺമെൻറ് ആലോചിച്ച് ചെയ്യണം. അതിനകത്ത് റവന്യൂ നോക്കരുത്, എന്നാലേ ഈ കാര്യം ഭംഗിയായിട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അത് സോൾവ്, അത് നമ്മളെ വിട്ടു. അപ്പോൾ ആൾക്കാരെല്ലാം പെട്ടിയെല്ലാം വെച്ചു, നമ്മളകത്ത് കയറി. അകത്ത് കയറി കഴിഞ്ഞ് അപ്പോഴാണ് ആൾക്കാർ നോക്കുന്നത്, കാരണം ഫ്ലൈറ്റിലൊക്കെ വന്ന് ആകെപ്പാടെ വിഷമിച്ച് വരുന്ന ആൾക്കാരാണ്. അപ്പം നമുക്ക് മൂന്നാറിനാണ് പോകേണ്ടതെന്ന് വെച്ചു. ആൾക്കാർ വണ്ടിക്കകത്തോട്ട് കയറി കഴിഞ്ഞ് ഒന്ന് പുറകോട്ടൊന്ന് ചായാൻ നോക്കും, കാരണം ചായാൻ പറ്റിയില്ല, കാരണം വണ്ടി പുഷ് ബാക്ക് അല്ല. അപ്പം തന്നെ അവർ പ്രശ്നം തുടങ്ങി. ഇത് രണ്ടാമത്തെ പ്രശ്നമാണ്, എന്താണ് പുഷ് ബാക്ക് സീറ്റ് ഇല്ല. അപ്പം നമ്മൾ ചോദിക്കും, തന്നെ ഡ്രൈവറോട് ചോദിക്കും, ഇതന്നെ നിങ്ങൾ ഈ പുഷ് ബാക്ക് സീറ്റ് ഇല്ല. ചേട്ടാ, ഇവിടെ ഒരു വണ്ടിക്കും പുഷ് ബാക്ക് സീറ്റ് ഇല്ല. അപ്പം ഞാൻ ചോദിച്ചു, അതന്നെ അങ്ങനെ. അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഒരു പുഷ് ബാക്ക് സീറ്റുള്ള വണ്ടിക്ക് പുഷ് ബാക്ക് സീറ്റ് ഇല്ലാത്ത വണ്ടിയേക്കാൾ 200-300 ഒക്കെ രൂപ ടാക്സ് ഒരു ക്വാർട്ടറിലേക്ക് കൂടുതലാണ്. അപ്പം 25 സീറ്റുള്ള വണ്ടിക്ക് ഒരു 7500 രൂപ 8000 രൂപയുടെ വ്യത്യാസം വരും. അപ്പം പിന്നെ ആരെങ്കിലും ഇത് ചെയ്യുമോ? അപ്പം അതും ഗവൺമെൻറ്റിൻ്റെ ഒരു വിധത്തിലുള്ള പിഴിച്ചിലാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ പിഴിയരുത്. അങ്ങനെ നമ്മൾ നല്ല ഫെസിലിറ്റി കൊടുത്തിട്ട് കൊടുക്കാനുള്ള സംവിധാനം ചെയ്യണം. കാരണം ഈ ഇതിൻ്റെ റേറ്റിൽ അങ്ങനെ കോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ, കേരളത്തിലെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ചിന്തിക്കുന്നത് പോലെ, ലോകത്ത് കേരളം മാത്രമല്ല ടൂറിസ്റ്റുകൾക്ക് പോകാൻ പറ്റിയ സ്ഥലം. ഈ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, എക്സ്പെഷ്യലി കേരളം പുറത്ത് തന്നെ ഇരിക്കുന്ന ശ്രീലങ്കയുണ്ട്. അപ്പം നമുക്ക് ഈ ആദ്യം സെക്കൻഡ് ഞാൻ പറയുകയാണ്, ഈ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഈ പുഷ് ബാക്ക് സീറ്റും അതല്ലാത്തതും തമ്മിലുള്ള ഈ 300-400 രൂപയുടെ വ്യത്യാസം ഗവൺമെൻറ് എടുത്ത് കളയണം. എന്നാലേ നമുക്ക് ഈ ആൾക്കാരെ കൊണ്ടുവന്ന് 10-15 ദിവസത്തെ ടൂർ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും ഒരു ഡിഫറൻസ് വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റിയല്ല. ഓക്കെ, ആ പ്രശ്നം അങ്ങനെ കിടക്കട്ടെ, അത് തീരുമാനമാകുന്നില്ല, പോട്ടെ. നമ്മളിവിടുന്ന് നേരെ മൂന്നാർ പോവുക. 120-130 കിലോമീറ്റർ ഉണ്ടെന്ന് വെച്ചു. നമ്മൾ പോകുന്ന ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇതിനകത്തുള്ള രണ്ടുപേരും പറയാം, എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം. നമ്മൾ എവിടെ ടോയ്ലറ്റിൽ കൊണ്ടുപോകും? അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഗവൺമെൻറ് ലെവലിൽ അല്ലെങ്കിൽ ഒരു വഴിയോര വിശ്രമ കേന്ദ്രം എന്നുള്ള രീതിയിൽ ഒരു നല്ല ടോയ്ലറ്റോ നല്ല ഒരു ഫുഡ് കഴിക്കാനുള്ള സംവിധാനമോ നമുക്കില്ല. അപ്പം ഈ പെട്ടിയെല്ലാം മുകളിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ആൾക്കാർക്ക് ഇതിനകത്ത് നിന്ന് ഫുള്ളായിട്ട് ഇറങ്ങിപ്പോകാനും പറ്റിയില്ല. അപ്പം ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു കാര്യം, അറ്റ്ലീസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന വഴിക്കെങ്കിലും ആൾക്കാർക്ക് സുഖമായിട്ടൊരു 10-15 വണ്ടി പാർക്ക് ചെയ്യത്തക്ക രീതി, ആൾക്കാർക്ക് ടോയ്ലറ്റിൽ പോകത്തക്ക രീതി, ഒരു അത്യാവശ്യം ഒന്ന് ഒരു ഫുഡ് കഴിക്കത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ കെ ടി ഡി സിയോ ഒന്നും ചെയ്താൽ ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ല. അത് ഏതെങ്കിലും ഒരു നാട്ടിൽ നിന്ന് അല്ല, പ്രവാസികൾ തിരിച്ചു വരുന്നവരുണ്ട്, അങ്ങനെയുള്ളവരുടെ അസോസിയേഷനുകൾക്കോ അങ്ങനെ ആർക്കെങ്കിലും ഇത് കൊടുത്ത് അതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ വണ്ടിയും കൊണ്ട് നേരെ മൂന്നാർ ചെല്ലുന്നു. നമ്മൾ അവിടുന്ന് പോയി മൂന്നാർ ചെന്നു. നമുക്ക് ഈ മൂന്നാറൊക്കെ നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ നമുക്കുള്ളൊരു പ്രശ്നം, നമുക്കൊരു പർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻ നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഒരു കേബിൾ കാറുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു വെള്ളച്ചാട്ടമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇവരെ കൊണ്ടുവന്ന് നല്ല സേഫായിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇല്ല, അതാണ് സത്യം. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടുന്ന് സ്വിറ്റ്സർലൻഡിലാണെങ്കിൽ തന്നെ ഇറ്റലിയിലാണെങ്കിലും പല സ്ഥലത്തും ഈ 100 കണക്കിന് കേബിൾ കാറുകളുണ്ട്. നമുക്ക് മൂന്നാറിലെ തന്നെ ഏതെങ്കിലും മൗണ്ടൻ്റെ മുകളിലേക്ക് ഒരു 1 കിലോമീറ്ററോ ഒക്കെ ഒരു കേബിൾ കാർ കൊടുത്ത് അതിൻ്റെ മുകളിൽ ഒരു ഭയങ്കരമായ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്, വലിയ കെട്ടിടങ്ങൾ പോണത് അങ്ങനെയല്ല. ഇപ്പോൾ ഇതാരെങ്കിലും ഞാനുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അങ്ങനെയുള്ള ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനിവിടെ കാണിച്ചു കൊടുക്കാം. നമുക്ക് ചെറിയ ചെറിയ കുറേ കോട്ടേജോ അല്ലെങ്കിൽ വലിയ ബിൽഡിംഗ് അല്ലാതെ പരിസ്ഥിതിക്ക് യാതൊരു പ്രശ്നം വരാത്ത രീതിയിലുള്ള ബിൽഡിങ്സ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത് അവിടെ നമുക്ക് ഇവർക്ക് ബീർ കൊടുക്കാൻ പറ്റണം, കള്ള് കൊടുക്കാൻ പറ്റണം, അതായത് തെങ്ങുകളിലും പനങ്ങളിലും കൊടുക്കാൻ പറ്റണം, വൈൻ കൊടുക്കാൻ പറ്റണം. അപ്പോൾ അങ്ങനെയുള്ള ആൽക്കഹോൾ വേണ്ട, ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഈ ഹോട്ടായിട്ടുള്ള സാധനങ്ങൾ വേണ്ട, ബിയർ, വൈൻ, കള്ള്, അതുപോലെ അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കാൻ പറ്റണം. അതും ഇപ്പോൾ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂറോപ്പിൽ നിന്ന് വരുന്നവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ മറ്റു രാജ്യത്തു നിന്ന് വരുന്നവർക്ക് ഇവിടെ ഹെനിക്കൻ, നാസ്രസൂറോ, പെറോണി, തുബൂർഗോ അതുപോലെയുള്ള ബിയറുകളെല്ലാം 65 സെൻറ്റിന്, അതായത് 50 രൂപയ്ക്ക്, നമ്മുടെ നാട്ടിലെ വിലയ്ക്ക് 50 രൂപയ്ക്ക് മുതൽ അങ്ങോട്ട് കിട്ടും. ഓഫറിലൊക്കെ ഈ റേറ്റ് കിട്ടും. നോർമലി ഒരു 80 പൈസ 75 രൂപ 70 രൂപ റേറ്റിൽ ഇവിടെ കിട്ടുന്ന സാധനം
നമ്മൾ അവിടെ ഒരു ബാറി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കയറി കുടിച്ചാൽ 250 രൂപ 300 രൂപ ചാർജ് ചെയ്യുന്നു. പിന്നെ എങ്ങനെ ഇവരിത് മേടിക്കും? കാരണം ഇവർ ചോദിക്കുന്നത് ഈ ഇവിടെ യൂറോപ്പിൽ ഇതേ വിലയുള്ളൂ, പിന്നെ അവിടെ എങ്ങനെ ഈ സെയിം സാധനത്തിന് ഈ വില? അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് വില കുറയ്ക്കണം. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതാ. അതുപോലെ ഈ കേബിൾ കാർ ഇങ്ങനെ കൊടുക്കുന്നു. ഈ കേബിൾ കാർ എന്നൊക്കെ പറഞ്ഞാൽ ഈ സ്വിറ്റ്സർലൻഡിലെ കേബിൾ കാറിലൊക്കെ 87 യൂറോയാണ് റേറ്റ് മേടിക്കുന്നത്. 87 യൂറോ. അവിടെ ഒരു ദിവസം 600-700 ടിക്കറ്റാണ് ഇന്ത്യക്കാർക്ക് കൊടുക്കുന്നത്. അതിനകത്തൊരു നല്ലൊരു ശതമാനം മലയാളികളുണ്ട്. അപ്പം നമ്മൾ നല്ല ഡെസ്റ്റിനേഷൻസും നല്ല നല്ല ഫെസിലിറ്റിയും അവിടെ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു ഓർഡർ കയറി എ സിക്കകത്ത് കഴിക്കുന്നത്, എ സിക്ക് സെപ്പറേറ്റ് ടാക്സ്. ഇവിടെ എ സി ഒന്നും ഒരു ലക്ഷറി അല്ല. 42-43 ഡിഗ്രി ടെമ്പറേച്ചർ വരുന്ന കേരളത്തിൽ എ സി ലക്ഷറി ആയിട്ട് അതിന് കാശ് പിരിച്ച് മേടിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊക്കെ എന്താ പറയണേ? അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പം നമുക്ക് നല്ല ഫെസിലിറ്റി കൊടുക്കണം, റേറ്റ് കുറച്ചും കൊടുക്കണം. അങ്ങനെയാണെങ്കിലേ നമ്മൾ ടൂറിസ്റ്റുകളെ, ഇമ്പോർട്ട് ടൂറിസ്റ്റുകളെ നമുക്ക് ആകർഷിക്കാൻ പറ്റുള്ളൂ. അപ്പം അതുപോലെ തന്നെ നമ്മൾ അവിടെ ചെന്നു, നമുക്ക് പിന്നെ അതുപോലെ ചെയ്യേണ്ടത് ഡ്രൈവർക്ക് ഒരു 2 മണിക്കൂറോ 2.5 മണിക്കൂറോ ഡ്രൈവർ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ആ ഡ്രൈവർക്ക് വണ്ടി സേഫായിട്ട് പാർക്ക് ചെയ്യാനും ഒരു 25-30 മിനിറ്റ് എങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാനും ഉള്ളൊരു സംവിധാനം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ മൂന്നാർ ചെല്ലുന്ന ഒരു ഡ്രൈവർ വണ്ടിയിലാണോ കിടന്നുറങ്ങുന്നത്, അവൻ്റെ ഉറക്കം ശരിയാവുന്നുണ്ടോ, അല്ലെങ്കിൽ അവൻ എവിടെ റോഡിലാണോ കിടക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും, ക്ലയൻസ് ഇപ്പോൾ 4-സ്റ്റാറിലും 5-സ്റ്റാറിലും താമസിക്കുന്നെങ്കിൽ അത് വേണ്ട, മിനിമം ഒരു 3-സ്റ്റാറിൽ ഒരു സിംഗിൾ റൂം ഈ ഡ്രൈവർക്ക് മസ്റ്റായിട്ടും കൊടുത്തിരിക്കണം. 10 മണിക്കൂറെങ്കിലും മിനിമം ഒരു ശല്യവും ഇല്ലാതെ ആരും വിളിക്കാതെ ഡ്രൈവറെ ഫ്രീ ആയിട്ട് വിടണം. അത് നിയമം ഉണ്ടാക്കണം. അങ്ങനെ റെസ്റ്റ് എടുക്കുന്ന ഡ്രൈവർക്ക് പിറ്റേ ദിവസം വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ, കാരണം എൻ്റെ ഉറക്കം വരും. അതുകൊണ്ടാണ് നല്ലൊരു ശതമാനം നമുക്ക് അപകടങ്ങളുണ്ടാകുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പം ഇപ്പോൾ ഏകദേശം 12 മിനിറ്റായി ഞാനിത് മുന്നോട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ മൂന്നാറ് ചെന്ന് നിൽക്കുന്നു. ഡ്രൈവർക്ക് നമ്മളൊരു 3-സ്റ്റാർ ഹോട്ടലിൽ, അല്ലെങ്കിൽ നല്ലപോലെ ഡ്രൈവർക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ഹോട്ടലിൽ മുറി എടുത്തു കൊടുത്തു. ഡ്രൈവർ ഉറങ്ങട്ടെ. നാളെ മുതലുള്ള കാര്യങ്ങൾ അടുത്തതായിട്ട് ഞാൻ പറയാം.